ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, സുവിശേഷ വിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10:13-16 വരെയുള്ള വാക്യങ്ങളാണ് ദിവ്യബലി മധ്യേ നാം ശ്രവിക്കുന്നതും ധ്യാനിക്കുന്നതും. സുവിശേഷ ഭാഗത്ത് യേശുനാഥൻ്റെ അനുഗ്രഹത്തിനായി ശിശുക്കളെ കൊണ്ടുവരുന്നവരെ ശകാരിക്കുന്ന ശിഷ്യരെയും അതുകണ്ട് ശിഷ്യരോട് കോപിക്കുന്ന യേശുനാഥനെയും നാം കണ്ടുമുട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ ശിശുക്കളെ തടഞ്ഞത് എന്ന് വചനം പറയുന്നില്ല. ചിലപ്പോൾ ശിശുക്കളേക്കാൾ മറ്റ് മുതിർന്നവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യേശുവിന് ചെയ്യാനുണ്ടാകും എന്ന് കരുതിയിട്ടുണ്ടാകാം ശിഷ്യന്മാർ. പക്ഷേ യേശുവിനെ സംബന്ധിച്ച് ശിശുക്കൾ തന്നെയാണ് വലുത്. ചുറ്റുമുള്ളവരോട് ശിശുക്കളെ പോലെയാകാനാണ് അവിടുന്ന് ആവശ്യപ്പെടുന്നത്. ശിശുക്കളെ പോലെ ഹൃദയ നൈർമല്യതയും നിഷ്കളങ്കതയും ഉള്ളവരാണ് സ്വർഗരാജ്യത്തിന് അവകാശികളാകുക. നമ്മുടെ കഴിവുകളോ പ്രശസ്തിയോ ഒന്നുമല്ല, അതിലുപരി ശിശുസഹജമായ ഹൃദയവിശുദ്ധിയാണ് വേണ്ടതെന്ന് യേശു പ്രഖ്യാപിക്കുകയാണ്. കൂടാതെ കുഞ്ഞുങ്ങൾക്കുള്ള ആശ്രയബോധം നമുക്കുമുണ്ടാകണം. ദൈവാശ്രയബോധം ഒരിക്കലും നഷ്ടമാകാൻ പാടില്ല. പ്രിയരെ, സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന നമുക്ക് ഈ യാത്രയുടെ പല ഭാഗത്തും ഹൃദയവിശുദ്ധിയും ദൈവാശ്രയബോധവും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. അവയെല്ലാം തിരുത്തി അമ്മയുടെ കയ്യിൽ പുഞ്ചിരി തൂകുകയും ശാന്തമായി കിടന്നുറങ്ങുകയും ചെയ്യുന്ന ശിശുവിനെ പോലെയാകാൻ ശ്രമിക്കാം. എല്ലാ കാലത്തും എല്ലാ മനുഷ്യരോടും ഹൃദയം കൊണ്ട് ചേർന്ന് നടക്കാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.